നമസ്കാരം. കോവിഡ് ജില്ലാ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ കോവിഡ് ഗ്രാഫ് ഇന്ന് കുത്തനെയാണ് കുതിച്ചു ചാടിയത്. ജാഗ്രത ഇത് പോരാ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ആദ്യമായി ഒരു ദിവസം രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്ക് 1000 കടന്നു. തിരുവനന്തപുരത്തിനു പുറമെ 4 ജില്ലകളുടെ കണക്കും 100 കടന്നു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം. 1038 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 785 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നത്. 272 പേർക്കാണ് ഇന്ന് രോഗം ഭേദമായത്. 397 ഹോട്ട്സ്പോട്ടുകളാണ് പ്രധാനമായി ഉള്ളത്. ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ രോഗ തീവ്രതയുള്ള തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കാം. ജില്ലയുടെ കണക്ക് ഇതാണ്. ആകെ 2471 പേർക്കാണ് ആകെ കോവിഡ് ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 226 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിരീക്ഷണത്തിലുള്ളത് 13710 പേരാണ്. ജില്ലയുടെ വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, ജില്ലയിൽ സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം വല്ലാതെ കൂടുകയാണ്. എന്താണ് ജില്ലയുടെ പൊതു അവസ്ഥ? സംസ്ഥാനത്ത് ആകെയുള്ള പോസിറ്റീവ് കേസുകളിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 65.16% അതത് പ്രദേശങ്ങളിൽ തന്നെ രോഗബാധ ഉണ്ടായതാണ്. അതായത് ലോക്കലി അക്വയർഡ് എന്ന് പറയും, വൈറസ് ബാധ അതത് പ്രദേശങ്ങളിൽ ഉണ്ടായതാണ്. അതിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ കണക്കാണ് ഏറ്റവും അധികം. 94.4% പേർക്കും തിരുവനന്തപുരത്ത് പ്രാദേശികമായാണ് രോഗം സ്ഥിരീകരിച്ചത്. അതുതന്നെയാണ് തിരുവനന്തപുരത്തിന്റെ രോഗവ്യാപനത്തിന്റെ എത്രത്തോളം ഭീതി ഉയർത്തുന്ന വ്യക്തമായ കണക്കുകൾ. തലസ്ഥാനത്ത് ഇന്നും രോഗബാധിത എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. അതും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ 226 പേർക്കാണ് തിരുവനന്തപുരത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 190 പേർക്ക് രോഗബാധ ഉണ്ടായത് സമ്പർക്കത്തിലൂടെയാണ്. 15 പേരുടെ ഉറവിടം വ്യക്തവുമല്ല. 18 ആരോഗ്യ പ്രവർത്തകർക്കും തിരുവനന്തപുരത്ത് രോഗം ബാധിച്ചു. ഇവിടെ തീരദേശങ്ങളിലൊക്കെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടരുകയാണ്. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുന്നു. മറ്റൊന്ന്, ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചതിന് പുറമെ തിരുവനന്തപുരം നഗരസഭയിലെ 4 കൗൺസിലർമാർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ 5 ദിവസം മുമ്പാണ് ഇവിടെ 40 പേർക്ക്, തിരുവനന്തപുരം നഗരസഭയിലെ 40 കൗൺസിലർമാർക്ക് ആന്റിബോഡി ടെസ്റ്റ് നടത്തിയത്. അതിലാണ് 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജനങ്ങളുമായി വളരെ അടുത്തിടപഴകുന്നവരാണ്. ദിവസവും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപഴകുന്ന, ദൈനംദിന കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന ജനപ്രതിനിധികൾ. നമുക്ക് അടുത്തത് കൊല്ലം ജില്ലയിലേക്ക് കടക്കാം. കൊല്ലത്തും ഇന്ന് 100 മേലായിരുന്നു കൊല്ലത്തെയും രോഗബാധിതരുടെ എണ്ണം. കൊല്ലത്ത് ആകെ രോഗബാധിതർ 673. ഇന്ന് 133 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിലുള്ളത് 8153 പേരാണ്. കൊല്ലം ജില്ലയിലെ കൂടുതൽ വിവരങ്ങളുമായി വി വിനോദാണ് നമുക്കൊപ്പം ഉള്ളത്. വിനോദ്, കോവിഡുമായി നേരിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും ഒരു 10 വയസ്സുകാരിയുടെ മരണം, ആ കുട്ടിക്ക് ശരിയായ രീതിയിൽ ചികിത്സ ലഭിക്കാതെ പോയതാണ് മരണകാരണമെന്ന് ആരോപണം ഉയരുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ അതുപോലെ ക്വാറന്റൈനിലായിരുന്നു. അതുപോലെ മറ്റൊരു നിരീക്ഷണത്തിലായിരുന്നു ഒരാളുടെ ആത്മഹത്യ. എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുള്ളത്? കിരൺ, ഈ തരത്തിൽ തന്നെയാണ്. കുട്ടിയുടെ അച്ഛൻ നേരത്തെ കോവിഡ് നിരീക്ഷണത്തിലേക്ക് ആരോഗ്യ ഭരണകൂടം അയക്കുകയായിരുന്നു. അതിനുശേഷം കുട്ടിയെ കൃത്യമായ ചികിത്സ നൽകിയില്ല. കുട്ടിക്ക് അതിസാരമുണ്ടായിരുന്നു, കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. കുട്ടി മരണപ്പെട്ടതിന് കാരണം ഇതാണെന്ന് പറയുന്നു. മറ്റ് 2 മരണങ്ങൾ കൂടിയുണ്ട്. കോവിഡുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. പക്ഷേ ഒരാൾ ആലുവയിൽ നിന്ന് എത്തിയ ആളാണ്. അദ്ദേഹത്തിനെ ബന്ധുക്കൾ വീട്ടിൽ കയറ്റിയില്ല. തുടർന്ന് മങ്ങാട് സ്വദേശി തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റൊന്ന് അഞ്ചലിലാണ്. 56-കാരിയായ വീട്ടമ്മ, അവർ കോവിഡ് നിരീക്ഷണത്തിലായിരുന്നു. അവർ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കുന്ന നിലയുണ്ടായി. ഈ 3 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ കൃത്യമായ ഒരു പരിചരണം ഇവർക്ക് കിട്ടിയില്ല, പരിഗണന കിട്ടിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ മരണങ്ങൾ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മറ്റൊന്ന്, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 116 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് 1000 എന്ന കണക്ക് കടന്നിരിക്കുന്നു. 1000 രോഗികൾ എത്തിയിരിക്കുന്നു. ഈ തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു ഘട്ടമുണ്ട്. ഒരു പക്ഷേ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്ന നിലയിലേക്ക് ജില്ലയുടെ കാര്യങ്ങൾ മാറുന്ന ഒരു നില കൂടി. ശരി വിനോദ്, വിനോദ് പറയുന്ന പ്രധാനമായും കോവിഡ് ബാധിച്ച് മരിക്കുന്നവരോടൊപ്പം തന്നെ കോവിഡ് അനുബന്ധ വിഷയങ്ങളിലും ആൾക്കാരുടെ മരണം സംഭവിക്കുന്നു. അത്തരം ചില മരണങ്ങളാണ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇനി ആലപ്പുഴയിലേക്കാണ് കടക്കേണ്ടത്. ആലപ്പുഴയിലെ കണക്ക് ആകെ 179. ഇന്ന് 120 പേർക്കാണ് ആലപ്പുഴയിൽ രോഗം സ്ഥിരീകരിച്ചത്. 100 മേലേക്ക് ആലപ്പുഴയും പോയിരിക്കുന്നു.
ആകെ നിരീക്ഷണത്തിലുള്ളത് 6508 പേരാണ്. ആശുപത്രിയിൽ 677 പേരും നിരീക്ഷണത്തിലുണ്ട്. ആലപ്പുഴയിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ജില്ലയിലെ കണക്ക് 100 കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങൾ, ഇവിടെയൊക്കെ കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ജില്ലയുടെ ഒരു പൊതു അവസ്ഥ? ആലപ്പുഴ ജില്ലയിൽ നിന്ന് 120 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 24 പേർ വിദേശത്തു നിന്നും 13 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 20 പേർ നൂറിനാട് ITBP ക്യാമ്പിലെ ഉദ്യോഗസ്ഥരാണ്. 59 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. 4 പേരുടെ രോഗത്തിന്റെ ഉറവിടം വ്യക്തമല്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ITBP ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ പോലും തീരദേശ മേഖലകളിൽ നിന്നും ഒപ്പം തന്നെ കായംകുളം കേന്ദ്രീകരിച്ചുമാണ് ഇന്നും കൂടുതൽ കേസുകൾ വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സീഫുഡ് എഴുപുനയിലെ സീഫുഡ് ഫാക്ടറി കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ 35 കേസുകൾ പോസിറ്റീവ് ആവുകയും പിന്നീട് ഇവരുമായി സമ്പർക്കത്തിൽ വന്ന നിരവധി ആളുകൾക്ക് കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്തിരുന്നു. തീരദേശ മേഖലകളിൽ ചെല്ലാനം ഹാർബറുമായി ബന്ധപ്പെട്ട പട്ടണക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും പള്ളുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ഇത്തരം ചെല്ലാനം ഹാർബറുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് കോവിഡ് മത്സ്യത്തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും അവരിലൂടെ വന്ന സമ്പർക്കം ആണ്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ഇന്തോ അമേരിക്കൻ ബിസിനസ് കൗൺസിലിന്റെ ഇന്ത്യ ഐഡിയസ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ലെറ്റ് മീ ഗിവ് യു വൺ എക്സാമ്പിൾ ഓഫ് ദ ടെക് സെക്ടർ. റീസെന്റ്ലി എൻ ഇൻട്രസ്റ്റിംഗ് റിപ്പോർട്ട് കെയിം ഔട്ട് ഇൻ ഇന്ത്യ. ഇറ്റ് സെയ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ദർ ആർ മോർ റൂറൽ ഇന്റർനെറ്റ് യൂസേഴ്സ് ദൻ even urban internet users. Imagine the scale. There are about 500 million active internet users in India now. 500 million connected people. Does this sound huge to you? Hold your breath, because there are over 500 million more people who are being connected. Opportunities in technology also include opportunities in frontier technologies of 5G, big data analytics, quantum computing, blockchain, and Internet of Things. Friends, the option to invest in India are extensive. India invites you to invest in the hard work of our farmers. India has done historic reforms in the agriculture sector recently. There are investment opportunities in agriculture inputs and machinery, agriculture supply chain management, ready-to-eat items, fisheries, and organic produce. India's food processing sector is expected to be worth over $500 trillion by 2025. To grow more streams of revenue, the best time to tap investment opportunities in Indian agriculture sector is now. India invites you to invest in healthcare. The healthcare sector in India is growing faster than 22% every year. Our companies are also progressing in production of medical technology, telemedicine, and diagnostics. India and the US have already built a robust partnership in the pharma sector. To achieve scale and speed, now is the best time to expand your investment in Indian healthcare sector. India invites you to invest in energy. As India evolves into a gas-based economy, there will be big investment opportunities for US companies. There are also big opportunities in the clean energy sector to generate more power for your investment.
This is the best time to enter the Indian power sector. India invites you to invest in infrastructure. Our nation is witnessing the largest infrastructure creation drive in our history. Come, be a partner in building housing for millions or building roads, highways and ports in our nation. Civil aviation is another area of great potential growth. The number of air passengers are expected to more than double within next 8 years. The top private Indian airlines plan to include over 1,000 new aircraft over the coming decade. This is a huge opportunity for any investor who chooses to set up manufacturing facilities in India, which can become a base for supplying regional markets. A similar case is obvious for setting up maintenance, repair, and operation facilities. To give flight to your aviation targets, this is an ideal time to invest in the Indian aviation sector. India invites you to invest in defense and space. We are raising the FDI cap for investment in defense sector to 74%. India has established 2 defense corridors to encourage production of defense equipment and platforms. We offer special incentives for private and foreign investors. A few weeks ago, we cleared path-breaking reforms in the space sector. Come, be a part of these upcoming sectors. India invites you to invest in finance and insurance. India has raised FDI cap for investment in insurance to 49%. Now, 100% FDI is permitted for investment in insurance intermediaries. The insurance market in India is growing at a rate of more than 12% and is expected to grow to $250 billion by 2025. With the success of Ayushman Bharat, our health assurance scheme, PM Fasal Bima Yojana, our crop insurance scheme, and Jan Suraksha, our social security schemes, the government has laid the ground for quick adoption and acceptance of insurance products. There are large untapped opportunities for increasing insurance cover in health, agriculture, business, and life insurance. To generate long-term and assured revenues, the Indian insurance sector is one of the best investment options right now. I have given you a few options, and that too without any consultancy fees. Friends, when the markets are open, when the opportunity is high and the options are many, can optimism be far behind? You can see the optimism when India rises in key business ratings, particularly the ease of doing business rating of the World Bank. Investment is the best show of confidence. Every year, we are reaching record highs in FDI. Each year is significantly higher than the earlier one. FDI inflows in India
in 2019-20 were $74 billion. This is an increase of 20% from the year before that. Friends, in USIBC informed that pledge investment from the US has already crossed $40 billion this year. Also, see what has happened even during the ongoing pandemic. In the middle of COVID, India has attracted foreign investment of more than $20 billion between April and July 2020. But India offers many more opportunities. We have what is needed to power the global economic recovery. Friends, the rise of India means a rise in trade opportunities with a nation that you can trust, a rise in global integration with increasing openness, a rise in your competitiveness with access to a market which offers scale, and a rise in your returns on investment with the availability of skilled human resources. Friends, for this vision, there are few better partners than the United States of America. India and the USA are two vibrant democracies with shared values. We are natural partners. Thus, US-India friendship has scaled many heights in the past. Now, it is time our partnership plays an important role in helping the world bounce back faster after the pandemic. American investors often look out for the perfect timing to enter a sector or a country. To them, I would like to say, there has never been a better time to invest in India. I once again thank the USIBC leadership for their commitment to advancing India-US economic partnership. May the USIBC keep scaling new heights. May the India-America friendship grow further. Namaste. Thank you. കോവിഡ് ജില്ലാ വാർത്ത തുടരും. ഇനി ഒരിടവേള. കോവിഡ് ജില്ലാ വാർത്ത തുടരുന്നു. അടുത്തത് കാസർഗോഡ്. കാസർഗോഡും ഇന്ന് 100-ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കാസർഗോഡ് ഇതുവരെ 462 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചെങ്കിൽ ഇന്ന് ഒറ്റ ദിവസം മാത്രം പുതുതായി 101 രോഗികൾ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആകെ നിരീക്ഷണത്തിലുള്ളത് 4922 പേരാണ്. കാസർഗോഡ് നിന്നും നമ്മുടെ പ്രതിനിധി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച 86 പേരിൽ 41 പേരും കുമ്പള പഞ്ചായത്തിൽ നിന്നുള്ളവരാണ്. അതോടൊപ്പം തന്നെ ജില്ലയിൽ ഇതുവരെ 21 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജില്ലയിൽ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇന്നത്തെ കണക്ക് വ്യക്തമാക്കുന്നത്. 101 പേർക്ക് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. പ്രതിദിന കണക്കിൽ ഏറ്റവും ഉയർന്ന രോഗബാധിതരുടെ എണ്ണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 86 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. 3 പേരുടെ ഉറവിടം വ്യക്തമല്ല. 9 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 3 പേർ വിദേശത്തു നിന്ന് എത്തിയവരുമാണ്. എന്തായാലും ഇന്ന് നേരിയ തോതിൽ ആശ്വസിക്കാനുള്ളത് 35 പേർ ഇന്ന് രോഗം ഭേദമായി എന്നുള്ളതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 41 പേരും സമ്പർക്കത്തിലൂടെ കുമ്പളയിൽ നിന്നുള്ളവർക്കാണെന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഈ കുമ്പളയിൽ മാത്രം 132 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഏറ്റവും കർണാടകയോട് അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം. ഈ പഞ്ചായത്തുകളിലാണ് കൂടുതലായും രോഗം സ്ഥിരീകരിച്ചത്. അതുതന്നെയാണ് ഇന്ന് ആശങ്ക ഉണ്ടാക്കുന്നതും. കാരണം കുമ്പള ഈ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. വലിയ തോതിലുള്ള ഒരു കർണാടകയോട് ഇടപഴകുന്ന ഒരു പ്രദേശം
കൂടുതൽ ആയും ദൈനംദിന യാത്രകൾ ഇത്തരത്തിൽ മംഗളൂരുവിലേക്ക് പോകുന്നവരാണ്. കുമ്പള അടക്കം അതിർത്തി ഗ്രാമങ്ങളിലാണ് കൂടുതലായി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് കാസർഗോഡ് എന്ന് പറയുന്ന റിപ്പോർട്ട്. ഇനി നമുക്ക് എറണാകുളത്തേക്ക് അടക്കാം. എറണാകുളത്ത് ആകെ 983 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് മാത്രം 92 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആകെ നിരീക്ഷണത്തിലുള്ളത് 13,806 പേരാണ്. ഇതിൽ 913 പേർ ആശുപത്രിയിലാണ് നിരീക്ഷണത്തിലുള്ളത്. വിനീത വിജിയാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, എറണാകുളത്ത് സമ്പർക്കത്തിലൂടെയുള്ള കേസുകൾ കൂടുകയാണ്, അതോടൊപ്പം തന്നെ ഇന്ന് അർദ്ധരാത്രി മുതൽ ആലുവയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഈ ആലുവയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്? എറണാകുളം ജില്ലയിൽ ഇന്ന് സമ്പർക്കത്തിലൂടെ മാത്രം 66 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ക്ലസ്റ്ററുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെല്ലാനം, കീഴ്മാട്, ആലുവ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നും സമ്പർക്കത്തിലൂടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ തൃക്കാക്കര, കുഴിപ്പള്ളി, കീഴ്മാട് എന്നിവിടങ്ങളിലെ കോൺവെന്റുകളിൽ നിന്ന് ഇന്ന് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് ആലുവയിലെ സ്ഥിതിഗതികൾ തന്നെയാണ്. ഇതേ തുടർന്നാണ് ആലുവയിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് അർദ്ധരാത്രി മുതൽ ആലുവയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. രാവിലെ 10 മുതൽ 2 വരെ മാത്രമാണ് കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. വിവാഹമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തണമെങ്കിൽ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് അനുവാദം വാങ്ങണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നെടുമ്പാശ്ശേരിയിൽ ഇന്ന് ഒരു പോലീസുകാരന് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹവുമായി ഏറ്റവും അടുത്ത സമ്പർക്കം. വിനീതയാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജാഗ്രത ഇത് പോരാ, ഈ മഹാമാരിയെ നേരിടാൻ കൂടുതൽ ജാഗ്രതയും കൂടുതൽ കരുതലും വേണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ കണക്കുകൾ നമുക്ക് നൽകുന്നത്. ഇതോടെ ഇന്നത്തെ കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.